ഉറപ്പായിട്ടും ഞാൻ പറയും ഞാൻ അർഹിക്കുന്നുണ്ടെന്ന്. പിന്നെ അത് തീരുമാനിച്ചത് ജനങ്ങളാണ്. സോ ഉറപ്പായിട്ടും അത് അവര് എനിക്ക് അർഹിക്കുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവരത് തന്നിട്ടുണ്ടാവുക. എന്ന് ഓഡിയൻസ് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വിലയേറിയ ഓരോ വോട്ടും എനിക്ക് തന്ന് ഞാൻ ടോപ് ടൂവിൽ എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ എന്റെ മാമനോ മച്ചാനോ ഒന്നല്ല ഏഷ്യനോ. ഇതൊക്കെ എല്ലാം ആ രീതിയിൽ തന്നെ എടുക്കുള്ളൂ. ഇനി അല്ലല്ല, തീർന്നു ആ ചോദ്യം തീർന്നു. ഇനി നമ്മള് സെറീനോട് ചോദിച്ചിരിക്കും. അത് പറയുമ്പോ ചേച്ചിക്ക് ഒരു ചീ. ഓക്കെ, സെറീനോട് എന്താ ചോദിക്കാം? സെറീനോട് ചോദിക്കാം, സീക്രട്ട് റൂമിലെ സെറീനോ ഡിസർവിംഗ് ആയിരുന്നോ? അഗൈൻ, ഞാന് പറയുന്ന പോലെ ഏഷ്യനെറ്റ് എന്റെ സ്പോൺസേഴ്സോ അവിടെ ഉള്ള ബാക്കി സ്പോൺസർ ടാസ്കുകൾ എന്റെ ആരും അല്ലല്ലോ. ഞാൻ അവിടെ റെഡി ആയിട്ട് 77-ാമത്തെ ദിവസം എന്റെ അടുത്ത് ലാൽ സർ പറഞ്ഞു, വാ സെറീന എന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞപ്പം എന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് ഞാൻ റെഡി ആയിരുന്നു. ഇറങ്ങി നേരെ ഫ്ലോറിലേക്ക് പോകാനായിട്ട് തന്നെ ഞാൻ ഇറങ്ങിയത്. പോകുന്ന പാസേജിലാണ് എന്നെ ഒരാള്, ഒരു കൂട്ടം ആൾക്കാര് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞത്, സെറീന യു ആർ എൻട്രിങ് ദ സീക്രട്ട് റൂം എന്ന്. അപ്പൊ ഞാൻ ഒറ്റ ഇരുത്തോ തറയിലേക്ക്, ലൈക് അത് പ്രതീക്ഷിക്കാത്ത ഒരു സെക്കൻഡ് ലൈഫാ. അപ്പം എന്നടുത്ത് ഡിസേർവിംഗ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഡിസേർവിംഗ് ആണെന്നേ പറയത്തുള്ളൂ. ബിക്കോസ് ഞാൻ ഡേ വൺ തൊട്ട് അത്രയും ഞാൻ അവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. സാഗരേട്ടൻ തന്നെ എന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ കുറെ കാര്യങ്ങൾ ചെയ്തതും പലരും അത് റിയലൈസ് ചെയ്യാറില്ല. അതായത് എത്താൻ കുറച്ചും കൂടി ടൈം എടുത്തു ജനങ്ങളിലേക്ക് എത്താനും. അപ്പം ഒരുപക്ഷെ സീക്രട്ട് റൂം തന്നത് ഇപ്പം പലരും പറയുന്നുണ്ട് ഞാൻ ഡിസേർവിംഗ് അല്ലാന്ന്. പക്ഷെ എനിക്ക് എന്റെ ബോധ്യതയില് I'm very happy and I feel I'm deserving. 77 ല് പോകേണ്ട ഒരാളല്ലെന്നും ഞാൻ എന്റെ നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്നും ഞാൻ അത്രയും ടാസ്കുകൾ ചെയ്തിട്ടുണ്ടെന്നും പല ടാസ്കുകൾ വിൻ ചെയ്തിട്ടുണ്ടെന്നും ക്യാപ്റ്റൻസിയും ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു യെസ് ഐ ആം ഡിസേർവിംഗ്. ഓക്കെ, അടിപൊളി, രണ്ടുപേരും നല്ല ആൻസേഴ്സ് ഒക്കെ തന്നു. നല്ല ചോദ്യം ചോദിച്ചു. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ കൂടെ എന്നെ എടുത്തിട്ട് അടിക്കും. അതുകൊണ്ട് ചേച്ചിയുടെ പണി പോകും, എന്റെ പണി പോകുന്നുള്ളതുകൊണ്ട് സാഗറെ സാഗരേട്ടന് എന്തുകൊണ്ട് സീക്രട്ട് റൂം കിട്ടിയില്ല എന്ന് തിരിച്ചു ചോദിച്ചാ വേണമെങ്കിൽ അങ്ങ് ചോദിച്ചു. എന്താ ഒരു ചോദ്യം കൂടെ ഉണ്ട്, സാഗരേട്ടന് സീക്രട്ട് റൂം കിട്ടാത്തതിന്റെ വിഷമം ഇപ്പൊ പങ്കിടുന്നു? പിന്നെ അതുമല്ല, ഇവിടെ സീക്രട്ട് റൂമിൽ ആക്കിയപ്പോ സ്ത്രീ പ്രാതിനിധ്യം പറഞ്ഞല്ലോ, അതിനൊക്കെ പറ്റി ചോദിച്ചു. ശരി, പിന്നെ വേറെ വിളിക്കൂട്ടോ. ഓക്കെ, ശരി, വേറെ വിളിക്കാന്ന് പറഞ്ഞു. ബൈ.